മഴയെ തുടർന്ന് ഫറോസാബാദിലെ മോഥ ആശ്രമത്തിൽ പാർക്ക് ചെയ്ത 107 കാറുകൾ വെള്ളം കയറി നശിച്ചു. മൊത്തം 6 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വെള്ളം കയറിയ സ്ഥലത്തു നിന്ന് വാഹനം പുറത്തെടുക്കാൻ ജില്ലാ ഭരണകൂടം സഹായിച്ചില്ല എന്നും ഉടമകൾ പറയുന്നു. പിന്നീട് സ്വന്തം ചിലവിലാണ് വാഹനങ്ങൾ മാറ്റിയതെന്നും ഇവർ പറയുന്നു. സ്ഥലത്തിപ്പോഴും 3 അടിയോളം ഉയരത്തിൽ വെള്ളമുണ്ടെന്നും നിരവധി ഓട്ടോകൾ കുടുങ്ങിക്കിടക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. ബുദ്ധാശ്രമം, ജാദവ്പുരി, സുഹാഗ് നഗർ, ന്യൂ ആദി റസൂൽപൂർ, രാംഘട്ട്, ഷക്കോഹാബാദ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. സംസ്ഥാനത്ത് ഫറോസാബാദിലെ ജനങ്ങളെയാണ് മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും വീട്ടിലെ മേൽക്കൂരകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അഭയം തേടി. നഗരത്തിലെ 8 ലക്ഷത്തോളം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചതായാണ് വിവരം. ആശുപത്രികളിലും കടകളിലുമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഫറോസാബാദിലെ 2 പേർ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് മരിച്ചു. ഷക്കോഹാബാദിൽ 1 വീട് തകർന്നു. അതിൽ 6 വയസ്സിലെ കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചു. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.